ഹായ് ദോസ് നമസ്കാര നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം എന്ത് ചെയ്തിട്ടും ഉദ്ധരിക്കാത്ത ലിംഗവും കമ്പി പോലെ ഉദ്ധരിക്കാൻ ആരും പറയാത്ത ഇടിലൻ ഒറ്റമൂലി പ്രയോഗം ഒപ്പം ആണിനും പെണ്ണിനും അനിതര സാധാരണമായ ലൈംഗിക ശേഷിക്കും താല്പര്യത്തിനും ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലി പ്രയോഗങ്ങളാണ് ഇനി പറയുന്നത് ദോസ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് ചെയ്യേണ്ടത് ഇതാണ് മാവിന്റെ തൊലി 60 ഗ്രാം എടുത്ത് നന്നായി ചതയ്ക്കുക അതിനുശേഷം ഒരു മൺകലത്തിലിട്ട് 500 ml ശുദ്ധജലം ഒഴിച്ച് ഒരു രാത്രി വിൽക്കുക രാവിലെ ജലം ഊറ്റിയെടുത്ത് 500 ml പാൽ ചേർത്ത് കാച്ചി കുറുക്കി 500 ml ആകുമ്പോൾ വാങ്ങിവെച്ച് അറിയതിന് ശേഷം ഒരു 15 ml ചെറുതേൻ ചേർത്ത് മാസം 7 ദിവസം രാത്രി കിടക്കാൻ നേരം സേവിക്കുക നിങ്ങളെ അതിശയിപ്പിക്കുന്ന അമ്പരപ്പിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണിത് എത്ര തളർന്ന ലിംഗവും യാതൊരു ചലനശേഷിയും ഇല്ലാത്ത ലിംഗം പോലും കമ്പിയെ ഉദ്ധരിക്കാൻ സഹായിക്കുന്ന ഒരു ഒറ്റമൂലി പ്രയോഗമാണിത് അതുപോലെ സ്ത്രീ ആയാലും പുരുഷനായാലും ലൈംഗിക ശേഷിയും താല്പര്യവും കൂട്ടാൻ പറ്റുന്ന ഒരു ഒറ്റമൂലി പ്രയോഗം കൂടിയാണിത് അതുപോലെ തന്നെ ശതാവരി കിഴങ്ങ് ചതച്ച് പിഴിഞ്ഞ് 150 ml നീരെടുത്ത് 150 ml പാലും ചേർത്ത് കാച്ചി ചെറു ചൂടിൽ 1 സ്പൂൺ അശ്വഗന്ധ ചൂർണം ചേർത്ത് രാത്രി കിടക്കാൻ നേരം സേവിക്കുക മറ്റൊന്ന് 200 ml പാലിൽ 50 ഗ്രാം കൂവപ്പൊടി ചേർത്ത് കുറുക്കി തേൻ ചേർത്ത് പതിവായി കഴിക്കുക എത്ര വലിയ ശീഘ്രസ്ഖലനവും അകന്നു പോകും തന്നെയുമല്ല ശുക്ലധാതു വർദ്ധിക്കുകയും ചെയ്യും മറ്റൊന്ന് മുരിങ്ങക്കുരു 7 എണ്ണം 150 ml പച്ചയായ പശുവിൻ പാലിൽ അരച്ച് ചേർത്ത് 21 ദിവസം പതിവായി രാത്രി കിടക്കാൻ നേരം സേവിക്കുക മുള്ളങ്കിക്കിഴങ്ങ് അതായത് റാഡിഷ് ഉണക്കിപ്പൊടിച്ച് 10 ഗ്രാം വീതം 150 ml ശുദ്ധമായ പാലിൽ കലക്കി 1 സ്പൂൺ തേൻ ചേർത്ത് പതിവായി രാത്രിയിൽ സേവിക്കുക ഇതിൽ 2-3 തുടർച്ചയായി ചെയ്തു കഴിഞ്ഞാൽ എത്ര ഉദ്ധരിക്കാത്ത ലിംഗവും ഉദ്ധരിച്ച് ഇരുമ്പ് ദണ്ട് പോലെ നിൽക്കും അതുപോലെ തന്നെ സ്ത്രീ ആയാലും പുരുഷനായാലും ലൈംഗിക താല്പര്യവും ശേഷിയും എന്നും നിലനിർത്താൻ സാധിക്കുന്ന ഒരു ദോഷവും വരുത്താത്ത ഒറ്റമൂലി പ്രയോഗങ്ങളാണിത് അപ്പോൾ ഈ സെഷൻ ഇവർക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ശുക്രിയ ഫിർമിലെങ്കി ബൈ ബൈ